അസ്സലാമലൈക്കും. അപ്പം നമ്മൾ പൊന്നാങ്കണ്ണി ചീര ൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. അതിനുശേഷം നമുക്ക് ഒരുപാട് ആൾക്കാർ പിന്നെ അഡ്രസ്സ് അയച്ച് തന്നിട്ട് ചീരക്ക് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പൊന്നാങ്കണ്ണി ചീര ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിത് കവറിലാക്കിയിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അയച്ചു കൊടുക്കേണ്ടവർക്ക് കവറിലൊക്കെ അഡ്രസ്സിൽ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ ഒരു കവറിൽ പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് ചീര എടുത്ത് വെച്ചിട്ട് പിന്നെ അത് നമ്മൾ അഡ്രസ്സ് എഴുതിയ കവറിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ വേഗം അതിൻ്റെ നനവ് തട്ടിയിട്ട് കവർ കീറിപ്പോയും വേണ്ട, പിന്നെ മോശമായിപ്പോൾ ഉണ്ടാകുന്നില്ലെന്ന് ഞാൻ ഈ രീതിയിൽ കവർ ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ അയച്ചിട്ട് കിട്ടിയവർക്കൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്നും വാടാതെ തന്നെ അവർ കിട്ടിയവരൊക്കെ അവർ നട്ട് വളർത്തിയിട്ട് അതിൻ്റെ ഫോട്ടോയിലും ഒക്കെ അയച്ച ആളും ഉണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് കിട്ടിയോണ്ട് വളരെ ഉപകാരമായിരുന്നു. ഒരുപാട് അവർ അന്വേഷിച്ച് നോക്കിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ വീട്ടിൽ പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ഹനാനെ കൂട്ടിയിട്ട് എനിക്ക് പോകാൻ കഴിയുമല്ലോ, അവിടെ അവനെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ നമ്മൾ വീട്ട് ഓട്ടർ ഷേക്ക് പോയിട്ട് വേണം നമ്മൾ ഇതൊക്കെ പോസ്റ്റ് ചെയ്യാൻ. എന്തായാലും ഒരു 50 രൂപേൻ്റെ ഓട്ടർ ഷേ വണ്ടി ചാർജ് ഓടിയിട്ട് വേണം ഞാൻ ഇത് പോസ്റ്റ് അയക്കാൻ. നമ്മളിതുവരെ പിന്നെ വാങ്ങിച്ചത് പോസ്റ്റ് ഓഫീസിൽ സ്പീഡ് പോസ്റ്റ് ചെയ്യാനില്ല, പൈസ മാത്രമാണ്. 50 രൂപ ഇപ്പം അവിടെ അടക്കണം. അപ്പോൾ അതിന് ഇല്ല പൈസയും, പിന്നെ പാക്കിങ്ങിൻ്റെ അങ്ങനെ ഇല്ല പൈസ മാത്രമാണ് ഞാൻ ഇതുവരെ ഞാൻ വേടിച്ചിട്ടില്ലോ. 70 രൂപയാണ് എല്ലാവരോടും ഞാൻ വേടിച്ചത് ഈ പൊന്നാങ്കണ്ണി ചീര ആക്കാൻ വേണ്ടിക്ക്. ഓട്ടോൻ്റെ പൈസ ഒന്നും നമ്മൾ ഇതുവരെ വേടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പോസ്റ്റ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. പൈസ നമ്മൾ സ്പീഡ് പോസ്റ്റല് അയച്ചിട്ട് അതിൻ്റെ റെസീപ്റ്റും വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊന്നാങ്കണ്ണി ചീര ഇനി ആവശ്യപ്പെടുന്നവർ നമുക്കതൊരു പൈസ ഈടാക്കാൻ നമ്മൾ തീരുമാനമെടുത്തു. എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇത് പാക്ക് ചെയ്ത് നമ്മൾ ഓട്ടർഷക്ക് പോയിട്ട് വേണം പോസ്റ്റില് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ജോലിയോ ഒന്നും ഇല്ലാത്ത ഇതിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലൊരു വരുമാനം നേടണമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ പിന്നെ നോമ്പല്ലേ, അതുകൊണ്ട് പിന്നെ ആങ്ങളുടെ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആങ്ങള എൻ്റെ ആങ്ങള രണ്ട് ആങ്ങളുണ്ട്. അപ്പോൾ നോമ്പ് മൂന്നായിട്ട് മൂന്നാളെ ഗിഫ്റ്റ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ ആങ്ങള കാരണോറ് അവരുടെ 1-ാമത്തെ നോമ്പിന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഫ്രിഡ്ജിലും എല്ലാം ഫ്രൂട്ട്സും എല്ലാ സാധനവും വീട്ടിൽ ആയിട്ടുണ്ട്. നമുക്ക് ഇനി എല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കേണ്ടതേ ഉള്ളൂ. എല്ലാ സാധനവും ഉണ്ട്. വാങ്ങേണ്ട ഇനി ഇറച്ചിയും കോഴിയും മാത്രമേ വാങ്ങേണ്ട ആവശ്യമില്ല. കോഴി നമ്മൾ ഇവിടെ ഉള്ളത് നമ്മൾ എടുക്ക പൂവനെല്ലാം അറക്കാൻ ചെയ്യൽ. അപ്പം
നല്ല ഫ്രൂട്ട്സും ഉണ്ട്. പിന്നെ ഫ്രൂട്ട്സും ഉള്ളിയും തക്കാളിയും ഉള്ളിയും പിന്നെ കുഞ്ഞരിയും പഞ്ചസാരയും എല്ലാ സാധനവും ഉണ്ട് ഇതിൽ. ജ്യൂസ് അടിക്കാനില്ല എല്ലാ സാധനവും. നാരങ്ങയും മുസമ്പിയെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഇത്. കാരണം തമാമ എന്താ പറയുക, അല്ലാന്ന് പിന്നെ ഇത് അപ്പോൾ ഇതെന്താ ഇതിന് എനിക്ക് ടേസ്റ്റേ പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടമാണോ, ഇത് എങ്ങനെയാണ് നല്ല രീതിയിൽ ജ്യൂസ് അടിക്കൽ, അതൊന്ന് കമൻസിലേക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തോളം ആണല്ലോ. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.